കുന്നംകുളത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൗൺ ജംഗ്ഷനിലേക്കുള്ള കോൺക്രീറ്റ് കട്ടവിരിച്ച പുതിയ റോഡ് ഓഗസ്റ്റ് 13-ന് തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. ബസ് ഉടമകളുടെയും യാത്രക്കാരുടെയും നീണ്ട പരാതികൾക്ക് പരിഹാരമായാണ് റോഡ് തുറന്നു കൊടുക്കുന്നത്. 14.80 ലക്ഷം രൂപ ചിലവഴിച്ച് 7.5 മീറ്റർ വീതിയിലും 100 മീറ്റർ നീളത്തിലുമാണ് റോഡ് ഉയർത്തി കോൺക്രീറ്റ് കട്ടകൾ വിരിച്ച് പുതിയ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഇരുവശത്തും കോൺക്രീറ്റ് കാനകൾ നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൌണിലേക്കുള്ള എളുപ്പമാർഗ്ഗമാണിത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ റോഡിലൂടെയാണ് വടക്ക് ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. മഴക്കാലത്ത് വെള്ളം കയറി തകർന്ന് അപകടാവസ്ഥയിലായ റോഡിലൂടെ വന്നിരുന്ന ഒരു സ്വകാര്യ ബസ് റോഡരികിൽ ചെരിഞ്ഞതിനെ തുടർന്നാണ് ഇതുവഴിയുള്ള ബസ് സർവീസ് നിർത്തിവച്ചത്. ബസ് സ്റ്റാൻഡിൽ നിന്നും തുറക്കുളം മാർക്കറ്റ് ടി കെ കൃഷ്ണൻ സ്മാരക റോഡിലേക്കുള്ള റോഡ് നിർമ്മാണം ഇനിയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റോഡ് വഴിയാണ് ബസ് സർവീസ് തീരുമാനിച്ചിരുന്നത്. റോഡിനായി സ്ഥലം ഉടമകൾ വിട്ടു നൽകാത്തതാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റോഡ് പ്രാബല്യത്തിലാകുന്നതുവരെ താൽക്കാലികമായാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ റോഡ് വഴി വടക്ക് ഭാഗത്തേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 13-ന് രാവിലെ 10 മണിക്ക് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആസാദി കാ അമൃത് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 13-ന് രാവിലെ 9-ന് ടൗൺ ഹാളിൽ ദേശീയ പതാക ഉയർത്തും. 10:30-ന് സെമിനാർ സംഘടിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയം വാടകയ്ക്ക് നൽകുന്നതിന് നിയമാവലി തയ്യാറാക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. കൌൺസിൽ യോഗം കഴിഞ്ഞതിനുശേഷം കൌൺസിൽ ഹാളിൽ ജനപ്രതിനിധികൾ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് അഭിമുഖം നൽകുന്നത് ഒഴിവാക്കണമെന്ന് സിപിഎം നേതാവായ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് ആവശ്യപ്പെട്ടത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളത്തിനിടയാക്കി. ഒരു കാരണവശാലും അത്തരം നിയമവിരുദ്ധ പ്രവർത്തനം കൗൺസിൽ ഹാളിൽ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് നഗരസഭയുടെ തന്നെ മറ്റു പല സ്ഥലങ്ങൾ ഉപയോഗിക്കാം. ഈ കൗൺസിൽ സഭ തന്നെ അത് ആ സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരു ശരിയായ കീഴ്വഴക്കല്ല. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജു സി ബേബി, ബിജെപി കൌൺസിലർമാരായ കെ കെ മുരളി തുടങ്ങിയവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു വെളിപാടിന്റെ മാതിരി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതൊന്നും ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ ഒരു കൗൺസിൽ ഹാളിൽ അവതരിപ്പിച്ച് ഒരു വിഷയാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ കൗൺസിൽ യോഗങ്ങൾക്കല്ലാത്ത ഒരുപാട് മീറ്റിംഗുകൾ ഈ കൗൺസിൽ ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട്. അത് നിർത്തണ്ടേ? ആദ്യം മുൻകാല നഗരസഭാ കൌൺസിലുകളുടെ ചട്ടവും കീഴ്വഴക്കവും അനുസരിച്ച് കൌൺസിൽ ഹാളിൽ അഭിമുഖങ്ങൾ നൽകുന്നത് ഒഴിവാക്കണമെന്നും ഇത് സംബന്ധിച്ച് കക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തി തീരുമാനമെടുക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ റോഡരികുകളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പിടികൂടാൻ രാത്രികാല സ്ക്വാഡുകൾ രൂപീകരിച്ചതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ കൌൺസിലിനെ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സുനിൽകുമാർ, രേഷ്മ സുനിൽ, ബീന രവി, ബിനുപ്രസാദ, ഗീതാ ശശി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിസിടിവി ന്യൂസ്, കുന്നംകുളം.